കാങ്ങിരപ്പള്ളി എസ് ഡി കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന മറിയ ജെയിംസ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വെച്ചു ചിറയിലെ വീട്ടിൽ നിന്ന് പോയത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകാനാണ് ഇറങ്ങിയത് വരെ ബസ്സിൽ വന്നതിന് തെളിവുണ്ട് ചില കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളിലും കണ്ടിരുന്നു പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല വെച്ചു ചിറ പോലീസ് ആദ്യം അന്വേഷിച്ചു പിന്നീട് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി രക്ഷയില്ലാതെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ഒടുവിൽ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് വാങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേസ് സി ബി ഐക്ക് വിട്ടത് അന്വേഷണത്തിൽ ബലമില്ലാതെ വന്നതോടെ കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയും എത്തിയിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ നമുക്കിവിടെ പറ്റിപ്പോയത് ലോക്കൽ പോലീസിൻ്റെ അനാസ്ഥയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജസ്റ്റിനിക്ക് വേണ്ടി ഞാൻ പരാതി കൊടുത്ത് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇവിടെ പോലീസ് അന്വേഷിക്കാൻ വന്നത് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ വഴുതിരിക്കാൻ വേണ്ടി ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ജസ്നിയുള്ള സ്ഥലം കണ്ടെത്തിയതായി മുൻപ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്നാൽ അന്ന് കോവിഡ് കാലമായതുകൊണ്ട് എത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് അന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഇന്ന് സിബിഐ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരിക്കലും സിബിഐ കുറ്റം പറയാൻ പറ്റില്ലെന്നും എന്നെങ്കിലും ജസ്നിയെ അവർ കണ്ടെത്താൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പിന്നെ എന്തിനാണ് അത് റിപ്പോർട്ട് മികച്ചത് അതൊരു സാങ്കേതികത്വമാണ് ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ് ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങൾ അതൊരു ക്ലോഷൻ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ച് ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സിബിഐക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ് പൂജപ്പുര ജയിലിലെ തടവുകാരന്റെ ഉൾപ്പെടെ പല വെളിപ്പെടുത്തലുകളും സി ബി അന്വേഷിച്ചു മൂന്ന് വർഷമെടുത്ത് രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിച്ചു സംശയിച്ച രണ്ടുപേരെ പോളിഗ്രാഫിന് വിധേയമാക്കി ആകാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് സി ബി ഐ കേസ് അവസാനിപ്പിക്കാനുള്ള ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട